നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച വ്യാഴാഴ്ചയാണ് ഗുരുവിൻ്റെ ദിവസമാണ് ഗുരുവിനുള്ള പ്രത്യേകത എന്താണ് ലക്ഷം ദോഷം ഗുരുഹന്തി ലക്ഷം ഉണ്ടെങ്കിലും ഗുരു നോക്കിയാൽ മതി ലക്ഷദോഷം ഉണ്ടെങ്കിലും തീർന്നു പോകും അപ്പോൾ ഗുരുവിൻ്റെ ദിവസമാകുമ്പോഴോ ഗുരുവിന് ആധിക്യമുള്ള ദിവസമാണ് ഗുരുവിന് പവറുള്ള ദിവസമാണ് വ്യാഴാഴ്ച ഇന്നത്തെ നക്ഷത്രമാവട്ട് മൂലം നക്ഷത്രത്തിലാണ് ഇന്നത്തെ ഉദയനക്ഷത്രം മൂലനക്ഷത്രത്തിനുള്ള പ്രത്യേകത എന്താണ് നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലം ഇപ്പോൾ നക്ഷത്രം നക്ഷത്രങ്ങളുടെ മൂടാണ് ഇപ്പോൾ നക്ഷത്രങ്ങളുടെ അമ്മയാണ് ശരിക്കും നക്ഷത്രം അത്ര പവർഫുൾ നക്ഷത്രമാണ് മൂലം അപ്പോൾ മൂല നക്ഷത്രം ശുഭനക്ഷത്രം ശുഭദിവസം അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ദിവസമാണ് ഇന്ന് അപ്പോൾ എന്ത് കാര്യത്തിനും ഇന്ന് ഇറങ്ങാം കാരണം ഇന്ന് ഒരു കാര്യവും മാറ്റിവെക്കരുത് കാരണം അത്ര നല്ല ദിവസമാണ് നമുക്ക് എന്തിനു വേണോ ഇറങ്ങാം അപ്പം നമുക്ക് ഒരു കാര്യത്തിന് ഇറങ്ങാൻ മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ചെയ്തു തീർക്കാൻ നോക്കുക ഒരാളിനെ കാണേണ്ടത് ഒരാളിനെയും കൂടി കാണാൻ നോക്കുക കാരണം അത് നമുക്ക് ഗുണപ്രദമായി തീരും അതുപോലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ ചിന്തിക്കേണ്ടത് വാർഷിക ബലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ഗുണഫലങ്ങൾക്ക് ഇടവരുന്ന വർഷമാണ് പലതരത്തിലുള്ള ഗുണഫലങ്ങളെ ഈ വർഷത്തിൽ പ്രധാനിച്ചു തരും കാരണം വ്യാഴമായതുകൊണ്ട് സാമ്പത്തിക പുരോഗതി ഊഹ കച്ചവടങ്ങളിൽ വിജയം അതുപോലെ സാമ്പത്തിക നേട്ടം ജോലിയില്ലാത്തവർക്ക് ജോലി എടുക്കുക ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവുക അങ്ങനെ കുടുംബത്തിനകത്ത് സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരുക ദൈവാധീനം വർദ്ധിക്കുക ഇപ്പോൾ ഈശ്വരാധീനം കൂടും പ്രാർത്ഥിക്കേണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് വരെ പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും അതുപോലെ നമ്മൾ ഗുരുഭൂതരായിട്ടുള്ളവരെ ഗുരുതുല്യരായിട്ടുള്ളവരെ കാണുക അവരെ റെസ്പെക്റ്റ് ചെയ്യുക അവരെ വിളിച്ച് കുശല പ്രശ്നങ്ങൾ അന്വേഷിക്കുക ഇതൊക്കെ അവരുടെ അനുഗ്രഹം വളരെ ഗുണപ്രദമാണ് ഈ സമയത്ത് അപ്പോൾ ഈ ഒരു വർഷക്കാലവും നിങ്ങൾ എത്ര കണ്ട് സമയദോഷം നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങളുടെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേട്ടഫലങ്ങൾ ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം ശരിക്ക് ഒന്നര മണി മുതൽ മൂന്ന് മണിവരെയാണ് രാഹുകാലം എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഒന്നര മണിക്കല്ല നമുക്ക് രാഹുകാലം കാലം പറഞ്ഞത് ഒരു ഒന്നര ഒരു മണി അമ്പത്തൊന്ന് മിനിറ്റിനെ രാഹു കാലം തുടങ്ങുകയുള്ളൂ മൂന്ന് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് രാവു സമയം ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കരുത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്കെല്ലാം എങ്കിലും പ്രത്യേകിച്ച് യാത്രയ്ക്ക് പാടില്ല കാരണം രാവു എന്ന് പറഞ്ഞാൽ സർപ്പമാണ് സർപ്പം ഉണന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മളെ വഴി വെച്ച് ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇട്ട് ചുറ്റിക്കും പാമ്പ് ഇഴയും പോലെ പോകുന്ന കാര്യങ്ങൾക്ക് ഇഴച്ചിലുണ്ടാക്കാം അതുകൊണ്ടാണ് സൂക്ഷിക്കാൻ പറയണേ അതുപോലെ യമകണ്ഠകാലവും ഗുളിക കാലവും എല്ലാ ദിവസവും ഉണ്ട് ഈ സമയം അത്ര സന്തോഷപ്രദമായ അവസ്ഥകൾ തരുന്നതല്ല അപ്പോൾ കാല സമയവും ഗുളിയ കാലവും നെഗറ്റീവ് എനർജി പ്രകൃതിയിലുള്ള സമയമാണ് ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്തെങ്കിലും ചെയ്താൽ അത് നെഗറ്റീവായി കലാശിക്കും അതുകൊണ്ടാണ് ആ സമയത്തെ നമുക്ക് എന്തെങ്കിലും ആ സമയത്ത് കൊണ്ട് പുതിയ സമയം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കുഴപ്പമില്ല ആ സമയത്ത് കൊണ്ട് പുതിയ കാര്യങ്ങളിൽ കൈവയ്ക്കരുത് അല്ലെ കാല സമയം വരുന്നത് ശരിക്കും ഒമ്പത് മണി പത്തൊമ്പത് മിനിറ്റ് തൊട്ട് പത്ത് മണി അമ്പത് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് ആറ് മണി പതിനെട്ട് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെയും ഈ സമയം ശുഭകാര്യങ്ങൾ ചെയ്യരുത് അതിൽ വ്യാഴാഴ്ച നല്ല ദിവസമാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശുഭ ദിവസമാണ് ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് നല്ല മുഹൂർത്തമുള്ള ദിവസമാണ് അതിലുപരി നമുക്ക് അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം അപ്പോൾ അഭിജിത് മുഹൂർത്തം എന്ന് പറയുമ്പോൾ എന്താണ് മധുരത്തിൽ ഇരട്ടി മധുരമെന്ന് വേണമെങ്കിൽ പറയാം അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമുണ്ട് അതായത് ഇവിടെ പതിനൊന്ന് മണി അമ്പത്തിയേഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം ഈ സമയം പോസിറ്റീവ് കവചമുള്ള സമയമായതുകൊണ്ട് എന്ത് ശുഭകാര്യം ചെയ്താലും അത് പോസിറ്റീവായിട്ട് കലാശിക്കും അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ അതുപോലെ ഓഫീസിൽ പോകുന്നവരാവട്ട് മറ്റെന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുന്നവരാകട്ട് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം മഞ്ഞ കളറിലുള്ള വസ്ത്രവും കൂടി നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം അപ്പോൾ നമുക്ക് ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ ഇടവരുത്താൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് മഹാഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം